ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ കുക്സ് ആൻഡ് മോംസ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. നമുക്ക് റവ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇത് റവയാണ്, 1/2 കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 മുട്ട, 1 നുള്ള് ഉപ്പ്. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് അതിനായിട്ട് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് റവ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഒത്തിരി തിക്കുമല്ല, എന്നാൽ ഒത്തിരി ലൂസല്ല, നല്ല ഒരു ബാറ്ററാണ്. ഇനി നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ 2 ടേബിൾ സ്പൂൺ മധുരമാണ് ചേർക്കുന്നുള്ളൂ. അതുപോലെ ഏലക്കാപ്പൊടി വേണ്ടവർക്ക് ആഡ് ചെയ്യാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണേൽ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടാവണം. അത് ചൂടായി കഴിയുമ്പോൾ നമുക്കിതൊരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചത് ഇടരുത്, അന്നേരം അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്കത് കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഒക്കെ നുള്ളിയിടാം. അപ്പൊ ഇത് കളറ് മാറി വന്നിട്ടുണ്ട്, നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കിടിലൻ 4 മണി പലഹാരം തയ്യാറായിട്ടുണ്ട്. റവ വെച്ചിട്ടുള്ള ഈസി സ്നാക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ കാണാം. ടേക്ക് കെയർ, ബൈ.